മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ചില അസത്യ പ്രസ്താവനകൾ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് കോടികൾ മാസപ്പടി വാങ്ങി എന്ന ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്റെ പേരില്ല എന്നായിരുന്നുവല്ലോ പിണറായി വിജയന്റെ വാദം പി എന്നത് ആരുടെ ചുരുക്കപ്പേരുമാകാം ഈ നാട്ടിൽ എത്ര പി വിമാരുണ്ടെന്നും ബി ജെ പിയുടെ ഉദ്യോഗസ്ഥർ ഓരോന്ന് ചിന്തിക്കുന്നതിന് താൻ എന്ത് ചെയ്യുമെന്നും ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പി വി എന്നത് പിണറായി വിജയനാണെന്ന് ആരും ഊഹിച്ചതായിരുന്നില്ല സി എം ആർ എല്ലിന്റെ സി എഫ് ഒ കെ സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്നാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെ പേരുകളടങ്ങിയ രേഖകൾ കണ്ടെത്തിയിരുന്നത് തൊണ്ണൂറ്റിയഞ്ച് കോടിയിലേറെ രൂപയുടെ കണക്കുകളാണ് ഉണ്ടായിരുന്നത് ചുരുക്കെഴുത്തുകളായിരുന്നു അതിൽ അതൊക്കെ ആരാണെന്ന് ആ സി തന്നെ ഐ ടി ഡിപ്പാർട്ട്മെന്റിനോട് പറയുകയുണ്ടായി അതിലെ പി വി പിണറായി വിജയനാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് അതല്ലാതെ പിണറായി പറയുന്നത് പോലെ അതൊരു ഊഹമല്ല കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഹവറിൽ പങ്കെടുത്തുകൊണ്ട് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിരുന്നു സഖാക്കൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പിണറായി വിജയനെ പേടിക്കാതെ സി പി എമ്മിനെ സ്നേഹിക്കുന്ന സഖാക്കൾ ആ വിശദീകരണം ഒന്ന് കേൾക്കണം ജോസഫ് സി മാത്യു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഒന്നുകിൽ ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് പോലെ ഇൻകം ടാക്സ് അധികൃതർ എഴുതി ചേർത്ത വാദമല്ല പി വി പിണറായി വിജയനാകാം എന്നുള്ളത് സി എം ആർ എല്ലിന്റെ സിസ്റ്റത്തിൽ നിന്ന് കോടിയിൽ പരം രൂപയുടെ വ്യാജ കണക്കുകൾ പിടിച്ചെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലും റെയ്ഡിലുമാണ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കമ്പനിയുടെ സി ആയ സുരേഷ് കുമാറിന്റെ വീട്ടിലാണ് ഫൈനാൻസ് സംബന്ധിച്ച രേഖകൾ സി എം ആറിൽ സൂക്ഷിച്ചു വച്ചിരുന്നത് ആ രേഖകൾ പിടിച്ചെടുത്തപ്പോൾ അതിൽ പല സ്ഥലത്ത് ഈ ഒക്കെ പൈസ കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് എല്ലാം വായിക്കാൻ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവർക്കോ സമയമില്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ പേജ് എട്ട് ഒമ്പത് പേജുകൾ മാത്രമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് ഈ അബ്രിവേഷൻ എന്താണ് ഇതൊക്കെ ആരാണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ സി എഫ് പറയുന്നത് അത് പിടിച്ചെടുത്ത കടലാസിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ തന്നെയുണ്ട് എന്നാണ് അതിൽ പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ബാക്കിയെല്ലാം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ് ഒക്കെയുണ്ട് ശ്രീ പിണറായി വിജയന്റെ ചുരുക്കപ്പേര് മാത്രമല്ല റിപ്പോർട്ടിൽ ഉള്ളത് അദ്ദേഹത്തിന് മുഴുവൻ പേരും അവിടെയുണ്ട് അതുകൊണ്ട് എത്ര പി വിമാരുണ്ട് എന്ന ചോദ്യം മതിയാവില്ല എത്ര പിണറായി വിജയന്മാരുണ്ടെന്ന് അദ്ദേഹത്തിന് ചോദിക്കാം അത് ഞാനല്ല എന്നും പറയാം ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് തീർച്ചയായും സ്വാഗതാർഹമാണ് മറ്റു നേതാക്കളൊക്കെ വാങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പേരുകൾ പറഞ്ഞവരിൽ ഒരാൾ മരണപ്പെട്ടു ബാക്കിയുള്ളവർ പറഞ്ഞു അത് ഞങ്ങൾ വാങ്ങിയതാണ് പിണറായി പറയുന്നു ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷേ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ എവിടെ നിന്നോ എഴുതി വെച്ചത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് വളരെ വിചിത്രമായ വാദമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കും ശമ്പളം ലഭിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അതിന്റെ അർത്ഥം ആരും ഇവിടെ വിധി അനുസരിക്കേണ്ട എന്നല്ല വ്യവസ്ഥാപിതമായി നിയമമുള്ള ഈ രാജ്യത്ത് ഇവിടെ ഭരണ സംവിധാനങ്ങളുണ്ട് അതിൽ ഇത് ആധികാരികമായി പരിശോധിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ബോഡി അത് പരിശോധിച്ച ശേഷം ഈ കണ്ടെത്തലുകൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ആർക്കും ഏത് നിയമ നടപടികളിൽ നിന്നും ഒഴിയാമെന്നാണോ ഇപ്പോൾ കരുവന്നൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതൊക്കെ സ്ഥിരം കാണുന്നതാണ് അങ്ങനത്തെ നാടകങ്ങളൊക്കെ നടത്താം പക്ഷേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ആയ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ഈ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു അനാവശ്യം സി എം ആർ എൽ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അത് സി എം ആർ എല്ലും നിഷേധിക്കുന്നില്ല ആ സ്ഥിതിക്ക് അദ്ദേഹം അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ആവശ്യമല്ല ഇത് മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ റിപ്പോർട്ടിലുള്ളത് മുഖ്യമന്ത്രി ഇതുപോലെ ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും മേജർ ഷെയർ അദ്ദേഹമാണ് വാങ്ങിയത് എന്നും കൂടി ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ചു കോടിയിലേറെ രൂപയാണ് ഇവർക്കെല്ലാം കൂടി കൊടുത്തത് നേരത്തെ പറഞ്ഞ നേതാക്കൾക്കെല്ലാം കൂടി കൊടുത്ത തുക അത് രണ്ടു വർഷത്തേക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നും ഓർക്കണം ഇൻകം ടാക്സിന്റെ മുഴുവൻ റിപ്പോർട്ടും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ക്രോഡീകരിച്ച റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പോയ ആ ഫൈനൽ ഉത്തരവ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ യഥാർത്ഥ റിപ്പോർട്ടിൽ ഇതിൽ കൂടുതൽ നേതാക്കളുടെ പേരുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മൗനമായിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ പേരുകൾ അതിലുണ്ടായേ അതിലുണ്ടായേക്കാം ബി ജെ പി കാരുടെയും പേരുകൾ ഉണ്ടാവാം തൊണ്ണൂറ്റഞ്ച് കോടിയിലേറെ എന്ന് പറയുന്നത് ഈ അസസ്മെന്റ് പിരീഡിലേത് മാത്രമാണ് എന്നോർക്കണം അതായത് രണ്ട് വർഷത്തെ കാലയളവിലേത് മാത്രമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് എത്രമാത്രം പണമാണ് ഈ നേതാക്കളെല്ലാം ചേർന്ന് വാങ്ങിച്ചെടുത്തതെന്ന് നമ്മൾ പരിശോധിക്കണം ഇത് ആരുടെ പണമാണ് നഷ്ടപ്പെടുത്ത് നഷ്ടപ്പെട്ടത് എന്നുകൂടി നോക്കേണ്ടതുണ്ട് നേരത്തെ കോടതി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് പബ്ലിക് ആണെന്ന് നമുക്കറിയാം ഇവർക്ക് കിട്ടേണ്ട ലാഭം ലാഭമേ ഇല്ല എന്ന് കാണിക്കുകയാണ് ഈ കാലയളവിൽ നൂറ്റിമുപ്പത്തഞ്ച് കോടി ലാഭം വരേണ്ട ഈ കമ്പനി ലാഭമേ ഇല്ല എന്ന് കാണിക്കുമ്പോൾ ലാഭവിഹിതം ലഭിക്കേണ്ട ഷെയർ ഹോൾഡേഴ്സിനാണ് നഷ്ടം വരുന്നത് പൊതുജനത്തിന് വരുന്ന നഷ്ടം വേറെയും ഈ നൂറ്റിമുപ്പത്തഞ്ച് കോടി ലാഭത്തിന്റെ പതിമൂന്ന് ശതമാനം കെ എസ് ഐ ഡി സിക്ക് അർഹതപ്പെട്ടതാണ് ആ ലാഭം അവിടെ നിന്ന് എടുത്തു മാറ്റി അതൊക്കെ ചെലവാണ് ലാഭം ഉണ്ടായില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ പണം ഈ നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പാരിതോഷികമായി അവർക്ക് കിട്ടുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ നിയമങ്ങളെ മുഴുവൻ ബൈപ്പാസ് ചെയ്യാനുള്ള അനുവാദമാണ് അതിന് ഈ നേതാക്കൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ കമ്പനി ഇങ്ങനെ ഒരുക്കി കൊടുത്താൽ മാത്രമേ ഇവിടെ വ്യവസായം പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നും അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പ്രവർത്തന ചെലവായി കാണിക്കണമെന്നും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി രാജ്യത്തെ അധികൃതരോട് പറയുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം ഇവിടെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വ്യവസായം പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പറയുന്നത് ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിന് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എണ്ണി എണ്ണി കൈക്കൂലി കൊടുക്കണം അവരുടെ മക്കൾക്ക് മാസപ്പടി കൊടുക്കണം എന്നൊക്കെ ഒരു കമ്പനി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലേ ഈ പത്രപ്രവർത്തകരെ കളിയാക്കി വർഷത്തിലൊരിക്കൽ മാവേലി തമ്പുരാനെ പോലെ പ്രത്യക്ഷപ്പെടുകയും ഒരിക്കൽ മാത്രം ഇങ്ങനെ പരിഹാസ്യമായ മറുപടി പറഞ്ഞു പോവുകയുമാണോ ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ ഡെസ്ക് കേരള ലൈഫ്